എല്ലാവർക്കും പുതുരുവിലോട്ട് സ്വാഗതം. ഇന്നലെ കേരള യൂണിവേഴ്സിറ്റി 2022-2023 വർഷത്തേക്കുള്ള ഡിഗ്രി അഡ്മിഷന്റെ സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനോടകം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടാവണം. അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്, അലോട്ട്മെന്റ് കിട്ടാതെ പോയ വിദ്യാർത്ഥികളുണ്ട്. എങ്കിലും ഒരുപാട് പേര് നമുക്ക് കിട്ടിയെന്നാണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. ഇതുവരെയും അലോട്ട്മെന്റ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ സൈറ്റിലേക്ക് വരിക, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ചു കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാണാനായിട്ട് കഴിയും. എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നുള്ള ട്യൂട്ടോറിയൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അറിയാത്തവർക്ക് ആ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഒന്നാമത്തെ അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടും ഫീസ് അടയ്ക്കാതെ പോയ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടാവത്തില്ല. അവരെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. ഇനി ഫീസ് അടച്ചിട്ടുള്ള, യൂണിവേഴ്സിറ്റി ഫീ ഒക്കെ അടച്ച് സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് മെമോ ഡൗൺലോഡ് ചെയ്ത് അവർക്ക് കോളേജിൽ പോകേണ്ട ഡേറ്റ് നോക്കിയിട്ട് കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യാം. അലോട്ട്മെന്റ് മെമോ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് കാണിക്കാം. പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്ത് കയറുമ്പോൾ അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവർക്ക് അലോട്ടായ കോളേജ് കാണിച്ചിട്ടുണ്ടാവും. അതിന്റെ താഴെ വ്യൂ ആൻഡ് പ്രിന്റ് അലോട്ട്മെന്റ് മെമോ എന്ന് ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അലോട്ട്മെന്റ് മെമോ ഫോണിലേക്ക് ഡൗൺലോഡ് ആവുന്നതാണ്. ഇതാണ് അലോട്ട്മെന്റ് മെമോ. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു അലോട്ട്മെന്റ് മെമോ കാണാനായിട്ട് കഴിയും. ഇവിടെ അലോട്ട്മെന്റ് ഡീറ്റെയിൽസ് എന്ന് കൊടുത്തിരിക്കുന്നിടത്ത് നിങ്ങൾക്ക് പോയി ജോയിൻ ചെയ്യേണ്ട കോളേജും അതുപോലെ എന്നാണ് ആ ഒരു കോളേജിൽ പോകേണ്ടത്, എത്ര മണിക്കാണ് പോകേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണാനായിട്ട് കഴിയും. ആ ഒരു ഡേറ്റിന് ആ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു കോളേജിൽ പോയിട്ട് ഒന്നെങ്കിൽ ടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്യുക. ഇനി ആരാണ് പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ഓപ്ഷനിൽ അലോട്ടായ വിദ്യാർത്ഥികളും അതുപോലെ കിട്ടിയ ഓപ്ഷനിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഹയർ ഓപ്ഷൻസ് എല്ലാം ക്യാൻസൽ ചെയ്ത് നിൽക്കുന്ന വിദ്യാർത്ഥികളുമാണ് പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടത്. ഇനി സാറ്റിസ്ഫൈഡ് അല്ല, ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അത്തരക്കാർക്ക് ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യാം. ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടി യൂണിവേഴ്സിറ്റി ഫീസ് അടച്ച് വെയിറ്റ് ചെയ്തിരുന്നവർക്കാണ് ഡയറക്റ്റ് ആയിട്ട് പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ അലോട്ട്മെന്റ് മെമോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. എന്നാൽ സെക്കൻഡ് അലോട്ട്മെന്റിലാണ് നിങ്ങൾക്ക് ഓപ്ഷൻ അലോട്ടായി വന്നത് എങ്കിൽ, ആദ്യമായിട്ടാണ് അലോട്ട്മെന്റ് കിട്ടുന്നത് എങ്കിൽ യൂണിവേഴ്സിറ്റി ഫീസ് അടച്ചു കഴിഞ്ഞാലായിരിക്കും ഈ ഒരു മെമോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആവുന്നത്. സോ രണ്ടാമത്തെ അലോട്ട്മെന്റിലാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് അലോട്ട്മെന്റ് കിട്ടുന്നതെങ്കിൽ അത്തരക്കാർ യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കുക. ജനറൽ വിഭാഗത്തിന് 1850 രൂപയാണ്. അപ്പോൾ ആ ഒരു ഫീസ് അടച്ച് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു മെമോ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്. ഇനി ടെമ്പററി അഡ്മിഷൻ എടുക്കേണ്ടവർ കോളേജിൽ പോകണം എന്നുള്ള സംശയം നിങ്ങൾക്ക് കാണും, തീർച്ചയായിട്ടും പോകണം. ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരും അതുപോലെ പെർമനൻ്റ് ആയിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവരും കോളേജിൽ പോയിട്ടാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ കോളേജിൽ പോകാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പളുമായിട്ട് കോൺടാക്ട് ചെയ്ത് വിവരം അറിയിക്കേണ്ടതാണ്. പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻസ് ആണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കുന്ന സമയത്തും എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് എന്നുള്ള വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തൊരു കണ്ടു നോക്കുക. അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും പേയ്മെന്റ് വേഗം തന്നെ അടയ്ക്കുക. 16-22 വരെയാണ് നിങ്ങൾക്ക് കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഉള്ള സമയം എന്ന് പറയുന്നത്. സോ യൂണിവേഴ്സിറ്റി ഫീസ് അടച്ച് എത്രയും വേഗം അലോട്ട്മെന്റ് മെമോ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ എന്നാണ് കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ള ഡേറ്റ് കൺഫേം ചെയ്യുക. സെക്കൻഡ് അലോട്ട്മെന്റിൽ ആദ്യമായിട്ട് അലോട്ട്മെന്റ് കിട്ടുന്നവരാണ് ഫീ അടയ്ക്കേണ്ടത്. അല്ലാത്തവർ ഓൾറെഡി അടച്ചിട്ടുണ്ട്, ഒരു തവണ മാത്രം അടച്ചാൽ മതി യൂണിവേഴ്സിറ്റി ഫീസ്. യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ കോളേജുകളിൽ പോയിട്ട് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് അത് അഡ്മിഷനെ ബാധിക്കുന്നതാണ്, അതപ്പോൾ ഓർത്ത് വെക്കുക. നിലവിൽ കിട്ടിയിരിക്കുന്ന ഓപ്ഷനിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യണം. ഒന്ന് രണ്ട് പേര് ഇന്നലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാനുള്ള എഡിറ്റിംഗ് ഓപ്ഷൻ ഇപ്പോൾ ഉണ്ടോ എന്ന്. ഉണ്ട്, ഇതാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ക്യാൻസൽ ഹയർ ഓപ്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാം. ഡെമോ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കി മനസ്സിലാക്കുക. ഇനി മുകളിലേക്കുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് മൂന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, ഇനി രണ്ടാമത്തെ ഓപ്ഷൻ വേണ്ട, ഒന്ന് മാത്രം കിട്ടിയാൽ മതി അടുത്ത അലോട്ട്മെന്റിൽ എന്നാണെങ്കിൽ രണ്ടാമത്തെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ഹയർ ഓപ്ഷൻ സെലക്ട് ചെയ്ത് രണ്ടാമത്തെ മാത്രം ക്യാൻസൽ ചെയ്യുക. കിട്ടിയിരിക്കുന്ന ഓപ്ഷൻ ഒരിക്കലും ഹയർ ഓപ്ഷൻസിനകത്ത് കാണിക്കത്തില്ല. നിങ്ങൾക്ക് ഇനി കിട്ടിയിരിക്കുന്ന ഓപ്ഷന് മുകളിലേക്കുള്ള ഓപ്ഷൻസ് മാത്രമാണ് ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസിനകത്ത് കാണിക്കുക. അത് എടുത്തു പറയാനുള്ള കാരണം, കുറേ പേര് ചോദിക്കുന്നു ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യുന്ന ലിസ്റ്റിനകത്ത് കിട്ടിയിരിക്കുന്ന ഓപ്ഷൻ ഇല്ലല്ലോ, അതുകൊണ്ട് അലോട്ട്മെന്റ് കിട്ടത്തില്ലേ, അങ്ങനെ റിലേറ്റ് ആയിട്ടുള്ള കുറച്ച് സംശയങ്ങൾ ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ് അതുകൂടി എടുത്ത് പറഞ്ഞത്. പേരിൽ തന്നെ ഉണ്ട്, നമുക്ക് കിട്ടിയിരിക്കുന്ന ഓപ്ഷന്റെ മുകളിലേക്കുള്ള ഓപ്ഷൻസ് ആണ് ഹയർ ഓപ്ഷൻസ്, മുകളിലേക്കുള്ള ഓപ്ഷൻസ്. സാറ്റിസ്ഫൈഡ് അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുത്ത് അടുത്ത അലോട്ട്മെന്റ് വരെ വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത അലോട്ട്മെന്റിൽ എവിടെയെങ്കിലും അലോട്ട്മെന്റ് കിട്ടുവാണെങ്കിൽ ആ കിട്ടുന്നിടത്ത് പോയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് കഴിയും. സോ അലോട്ട്മെന്റ് കിട്ടിയ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് തന്നെ, സോ അലോട്ട്മെന്റ് കിട്ടിയ എല്ലാവരും പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ അലോട്ട്മെന്റ് മെമോ ഡൗൺലോഡ് ചെയ്ത് അഡ്മിഷൻ എടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. മറ്റേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സീ യു, ബൈ ബൈ.